بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. سورة الرحمن 37 മുതലുള്ള ആയത്താണ് ഇനി ചർച്ച ചെയ്യാനുള്ളത്. فإذا انشقت السماء ആകാശം ആയാൽ انشق എന്നാണ് ശക്കർ എന്നാ ആ ശക്കല്ല അത് അത് കാഫാണ് അത് കോഫാണ് ആ അതെ ശക്കാർണ ശക്കാർണ കീറ എന്നാണ് അല്ലേ പൊട്ടുക പൊള്ളുക അതിനൊക്കെ പറയും. ഫൈതൻ ശക്തി സമാവും ആകാശം പൊട്ടിപ്പിളർന്നാൽ അതായത് അതിങ്ങനെ പൊട്ടി തകർന്ന് വീഴുന്ന സമയം ഉണ്ടാവും സാഹചര്യം ഉണ്ടാവും എപ്പോഴും ലോകാവസാന സമയത്ത് അല്ലേ അത് മുകളിലുള്ള ഓരോ ആകാശം ഒന്നൊന്നിലേക്ക് തകർന്ന് ഇറങ്ങുന്ന വീഴുന്ന ഒരു സാഹചര്യം ആകാശത്തിന് സംഭവിക്കാറുണ്ട്. അങ്ങനെ ഫക്കാനത്ത് ശരിക്ക് അത് ആകുന്നതിൻ്റെ കാരണം തന്നെ പറയുന്നത് എന്താണ് ഒരാദീസിൽ കാണാം മിന്നാരി ജഹന്നം ഇതാ കുശ്ബ എന്നാണ് നരകത്തിലെ ആ തീയിനെ അതിലേക്ക് വെളിപ്പെടുത്തിയാൽ ആ തീയിൻ്റെ ചൂട് എന്ത് നരകം തുറന്നിട്ട് ആകാശത്തിലേക്ക് തിരിച്ചു വിട്ടാൽ തന്നെ അതിൻ്റെ ആ തീയിൻ്റെ ഗതി ആ ഭാഗത്തേക്ക് തിരിച്ചു വിട്ടാൽ തന്നെ ആകാശങ്ങളൊക്കെ നീ ഉരുകി ഒലിക്കുന്നതാണ്. ഫൈതൻ ശക്തി സമാവും ആകാശം പൊട്ടിപ്പിളർന്നാൽ ഫക്കാനത്ത് എന്നിട്ടത് ആകുകയും ചെയ്തു വർദ്ധത്തൻ ചുവന്ന നിറമാവുകയും ചെയ്താൽ വർദ്ധ റോസ് കളറ് വർദ്ധത്ത് പറഞ്ഞാൽ പുഴുപ്പൂ പൂ ഉണ്ടല്ലോ റോസ് പൂവാണ് ആ നിലക്കുള്ള ഇതല്ലേ ചോ റോസ് ഇപ്പോൾ റോസ് പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ ഒരു ചെടീൻ്റെ പേര് മാത്രമേ കിട്ടണം റോസ് പല റോസ് ഉണ്ട് വൈറ്റ് റോസ് മഞ്ഞ റോസ് 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 അല്ലേ റോസ് തന്നെ പല കളറില്ലേ അപ്പോൾ ഒറിജിനൽ റോസാണ് ഉദ്ദേശിക്കുന്നത് റോസാപ്പൂ തന്നെ പല കളറുണ്ട് ഇപ്പോൾ ഇപ്പോൾ റോസ് എന്ന് പറയാൻ പറ്റില്ല അതിന് അങ്ങനല്ലേ വെള്ള റോസ് അല്ലേ ഉണ്ട് വൈറ്റ് റോസ് ഉണ്ടാവും ശരിക്കും വെള്ള റോസ് പറഞ്ഞാൽ ശരിക്കും വിപരീതമല്ലേ പറയണത് വൈരുദ്ധ്യകൾ അപ്പോൾ അത് ആ സാധനത്തിൻ്റെ പേരായിരിക്കണേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതാണ് ഏത് റോസാണ് റെഡ് റോസാണ് അല്ലേ ആ റോസ് റോസ് ഫക്കാനത്ത് അതാവുകയും ചെയ്താൽ വർദ്ധത്തൻ റോസ് നിറമാവുകയും ചെയ്താൽ ചുവപ്പിനോടടുത്ത് ആ കളറുള്ളാവുകയും ചെയ്താൽ എന്നാലെന്താണ് കദ്ദിഹാൻ അത് കുഴമ്പ് രൂപത്തിലാവുകയും ചെയ്യും ആ റോസ് കളറിലും കദ്ദിഹാൻ കുഴമ്പ് പോലെ ഉള്ള അവസ്ഥയിൽ റോസ് കളറായിട്ട് ആകാശം മാറുകയും ചെയ്യും എപ്പോൾ ആകാശം പൊട്ടിപ്പിളർന്നാൽ അപ്പം അതിൻ്റെ രീതി പറയാണ് ഒന്ന് കളർ അതായിരിക്കും ചുവപ്പ് റോസ് പോലത്തെ കളറായിരിക്കും ഏകദേശം തീയിൻ്റെ കളർ തന്നെ രണ്ടാമത് എന്തായിരിക്കും അത് ഒരു കുഴമ്പ് രൂപത്തിലായിട്ട് ആ സാധനം നീട്ടണം അത് മാറിയിട്ടണം ആ അവസ്ഥയിലേക്ക് അവസാന നാളാവുമ്പോൾ ഏത് സംഭവിക്കും ആകാശത്തിൻ്റെ അവസ്ഥ മാറും എന്നർത്ഥം. ദഹനം പറഞ്ഞാൽ എന്താണ് എണ്ണക്ക് പറയും അല്ലേ നെയ്യിന് പറയും നെയ്യ് ഒരു കുഴമ്പ് രൂപത്തിലാണല്ലോ അതുപോലെ ഉരുകി ഒലിക്കുന്നർത്ഥം ആകാശം റോസ് കളറായിട്ട് എന്ത് ചെയ്യും ഉരുകി ഒലിക്കുന്ന ഒരു സമയം വരാണ്ട് അങ്ങനെ സംഭവിച്ചാൽ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മനുഷ്യന് പറഞ്ഞറിയിക്കാൻ വാക്കുകളെ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഭീകരാവസ്ഥയിലേക്ക് ലോകത്തിൻ്റെ അവസ്ഥകൾ മാറും എന്നർത്ഥം. ആകാശം തന്നെ എങ്ങനെയാണ് ഇവൻ എൻ്റെ വാക്യാവസ്ഥ പറയേണ്ടി വരില്ലല്ലോ അപ്പം അത്രയും ഭീകരമായ അവസ്ഥയിലേക്കാണ് ആ ലോകാവസാന സമയത്ത് കാര്യങ്ങൾ സംഭവിക്കുക എന്നർത്ഥം. കദ്ദിഹാൻ കദ്ദിഹാൻ എന്ന് പറഞ്ഞാൽ എന്താണ് കുഴമ്പ് പോലെ ആവുകയും ചെയ്താൽ അപ്പോൾ വിവിധം അവസ്ഥയിലേക്ക് അന്നത്തെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആകാശത്തിൻ്റെ അവസ്ഥകൾ എന്ത് ചെയ്യും മാറും. ഫബിയായി റബ്ബിക്കുമാ കദ്ദിബാൻ പിന്നെന്തിനാണ് മനുഷ്യവർഗമേ ജിന്നുവർഗമേ നിങ്ങൾ അള്ളാഹുവിൻ്റെ
ഈ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നിങ്ങളും നീനാണ് നിങ്ങൾ നിഷേധിക്കുന്നത്. കാര്യങ്ങളൊക്കെ എത്രത്തോളം ഗൗരവമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയും മനസ്സിലാക്കി തരികയും ചെയ്യണം. ഇതൊക്കെ അത്രയും ഗൗരവാവസ്ഥയിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്താ നിങ്ങൾക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ടും അതിൻ്റെ സീരിയസ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയിട്ടും പിന്നെ ഇതൊക്കെ ഇതൊക്കെയല്ലേ വലിയ അനുഗ്രഹം. ഇത്രയും വലിയ ഗുരുതരാവസ്ഥ വരാനുള്ളതിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞുതരുമ്പോൾ അതൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ ഇഷ്ടം കൊണ്ടാണ് അതൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ എന്തിനാണ് മനുഷ്യന്മാരെ ജിന്നുകളെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിഷേധിക്കുന്നത്? ഫയോമഇദിൻ, ആ ദിവസം, ലാ യുസ്അലു, ചോദിക്കപ്പെടുകയില്ല, അൻ ദംബിഹി, ഒരുത്തൻ്റെ പാപത്തെക്കുറിച്ച്, ഇൻസുൻ, മനുഷ്യനോടും ചോദിക്കപ്പെടുകയില്ല, വലാ ജാൻ, ആരോടും, ജിന്നിനോടും ചോദിക്കപ്പെടുകയില്ല. ഏത് ദിവസം? ആ ദിവസം, ലോകാവസാനത്തിൻ്റെ ആ ദിവസം. അങ്ങനെ ലോകാവസാനം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി പത്രങ്ങളിലേക്ക് ഉണ്ടാകുമ്പോൾ മനുഷ്യനും ജിന്നുകളൊക്കെ രണ്ടാമത് പുനർജനിക്കുമല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ല, അന്ന് ആ സമയത്ത് തിരക്കിനിടയിൽ ചോദിക്കൂല എന്നല്ല പറയണത്. മനസ്സിലായില്ലേ? ഏ, എന്താ പറഞ്ഞേ? ആ, അതായത് ആ ദിവസം എന്ന് പറഞ്ഞാൽ ഏത് ദിവസം? ആകാശം ഒരുങ്ങി വലിക്കുമ്പോൾ എന്താ തെറ്റ് ചെയ്ത് ചോദിക്കൂല എന്നല്ല പറയണത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ചോദിക്കുന്ന സമയമല്ലല്ലോ, അതതിൻ്റെ ഭീകരാവസ്ഥ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ അത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബാക്കി മനുഷ്യൻ്റെ പുനർജന്മമൊക്കെ ഉണ്ടാവും. ആ സമയത്ത്, അതിൻ്റെ തുടക്ക സമയത്തെ പറ്റി ആയി പറയുന്നത്. ആ ദിവസം ലായുസ് അല്ലോ, ചോദിക്കപ്പെടുകയില്ല, അന്തംബി, അവൻ്റെ കുറ്റത്തെക്കുറിച്ച്, ഇൻസുൻ, മനുഷ്യനോടും ചോദിക്കപ്പെടുകയില്ല, വലാജാൻ, ജിന്നിനോടും ചോദിക്കപ്പെടുകയില്ല. എന്താ കാരണം? പരിശുദ്ധ ഖുർആനിൽ എന്താണുള്ളത്? ഫല റബ്ബിക ഫവ റബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ. സൂറത്തുൽ ഹിജ്റിലെ 92-ാമത്തെ ആയത്തിൽ പറയുന്നത്, നിങ്ങളുടെ നാഥനാണ് സത്യം, എല്ലാവരോടും ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും എന്നാണ് ആയത്തിൽ പറയുന്നത്. ഇവിടെ എന്താ പറയണത്? ആ ദിവസം എന്തെയില്ല, മനുഷ്യനോടോ ജിന്നിനോടോ ഒന്നും എന്നെ എന്തെയില്ല, ചോദിക്കപ്പെടുക ഇല്ല എന്നാണ്. അതെന്താണ് അങ്ങനെ രണ്ടോളത്ത് രണ്ട് പറയാൻ കാരണം? അല്ല, ഇത് ലോകാവസാനം സംഭവിച്ചു കഴിഞ്ഞ ശേഷം മാശ്രിക്ക് വരുമ്പോഴുള്ള സംഭവമാണ്. അതായത് പല പല രീതിയിൽ ചോദിക്കപ്പെടുകയില്ല എന്നാണ്. ഒന്ന് ഇബ്നു അബ്ബാസ് എന്നാണ് പറയുന്നത്, ലാ യസ്അലുഹും ഹൽ അമിൽതും കദാ വ കദാ, നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലേ, നീ വ്യഭിചരിച്ചില്ലേ, നീ കള്ളു കുടിച്ചില്ലേ, നീ ഒരാളെ വഞ്ചിച്ചില്ലേ, ഇങ്ങനെ ചോദിക്കൂല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. എന്താ ചോദിക്കുക? നീ എന്തിനാണ് മോഷ്ടിച്ചത്, നീ എന്തിനാണ് അവന് ബുദ്ധിമുട്ടിച്ചത്, ഇങ്ങനെ ചോദിക്കുന്നുള്ളൂ. അല്ലേ, ഈ അത് ചെയ്തിക്കണോ, ഈ ഇങ്ങനെ വണ്ടി എടുത്തുക്കണോ, ഈ രീതിയിൽ എന്തെയില ചോദിക്കൂല. ആ ചോദ്യത്തിൻ്റെ പ്രസക്തിയോടെ അതിൻ്റെ ആവശ്യമില്ല, എന്തിനാണ് ചെയ്തതെന്ന്. അപ്പം സാധാരണ ഒരു തെളിവ് നമ്മൾ പ്രതിയെ കൊടുന്ന അതെന്താ ചോദിക്കുക, ജീ ചെയ്തിട്ടുണ്ടോ, എടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുക. അല്ലേ, അപ്പോൾ അവന് നിഷേധിക്കാനുള്ള കുറേ ഓപ്ഷൻ ഉണ്ട്. ഇതങ്ങനെയല്ല, ഈ എടുത്തിട്ടുണ്ടെന്നുള്ള വിഷയം ഉറപ്പാണ്, എന്തിനാണ് എടുത്തത് എന്നാണ് എന്ത് ചെയ്യാനോട് ചോദിക്കുക എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ചോദ്യം ഉണ്ടാവുക എന്നുള്ളതും ആണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ചോദിക്കൂല എന്ന് പറഞ്ഞതിന് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ചിലർ പറയുന്നത് ചോദിക്കൂല എന്ന് പറഞ്ഞാൽ എന്താണ്, റാഹത്തിൻ്റെ ആശ്വാസത്തിൻ്റെ ഒരു ചോദ്യം അവിടെ എന്തെയില്ല, അവരോട് ചോദിക്കില്ല. പേടിപ്പിക്കലിൻ്റെ വഷളാക്കലിൻ്റെ ചോദ്യങ്ങളായിരിക്കും ഇവിടെ ചോദിക്കൂല. ചോദിക്കാറിന് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, ചില വിഷയങ്ങൾ ചോദിക്കുമ്പോൾ എന്നാൽ ചോദ്യത്തിലൂടെ നമുക്ക് എന്താണ് അന്തസ്സുണ്ടാകുന്ന ചോദ്യങ്ങളുണ്ട്. ചോദിക്കുന്നതായിരിക്കും ചിലർക്ക് ഇഷ്ടം, കാരണം നമുക്ക് അതിനെ കുറേ മറുപടികൾ പറയാനുണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല, ഇവിടെ ആശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ ചോദ്യങ്ങൾ എന്താവില്ല, അയാളോട് ചോദിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. എന്നാൽ അധികം മുഫസ്സിരുകൾ പറയുന്നത് മഹ്ഷറിലേക്ക് വരുമ്പോഴുള്ള സാഹചര്യമാണുള്ളത്, അധികം മുഫസ്സിരുകൾ പറയുന്നത് അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ആരാണ് ആളെന്ന് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഏകദേശം കണ്ടാൽ അറിയും. കാരണം ഒന്ന്, ചില ആളുകളുടെ ഏതാണ് സൈസ്, പഠിച്ചവനെ വയപ്പെട്ടവനാണോ, പഠിച്ചവനെ ധിക്കരിച്ചവനാണെന്നൊക്കെ മുഖത്തുള്ള ആ അസ്വസ്ഥതയിൽ നിന്നും റാഹത്ത് കുറവില്ലെന്നും ഓരോന്നിങ്ങനെ ഓരോരുത്തരും അശ്വരിക്ക് പോകുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ആ ഇവൻ സൈസ് മാറിയിട്ടുണ്ട്, കാരണം മുഖത്തുള്ള അസ്വസ്ഥവും പേടിയും ബേജാറും പൊട്ടിപ്പട്ടലങ്ങളൊക്കെ കണ്ടിട്ട് അസ്വസ്ഥത കാണിക്കുന്ന ഒരവസ്ഥയിലാണ് ചിലർ മാശ്വരിക്ക് പോവുക. അപ്പം തന്നെ മനസ്സിലാക്കാം ഇവൻ്റെ അവസ്ഥ
പോക്കാണ്. ചില ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു ആഹത്തായിട്ടും സന്തോഷത്തോടെയാണ് മനുഷ്യരേക്ക് വരിക. അതാ ഇത് വേറെ സൈസാണ്, മറ്റേ വേറെ സൈസാണ്. എന്ത് ചെയ്യും, കാണുന്നവർക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. കാരണം മറ്റുള്ളവർ ചിലർക്ക് ദുഃഖവും പ്രയാസവും ബേജാറായിരിക്കും. സ്വലീങ്ങളാണ് ആളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് സന്തോഷവും ആഹത്തും എല്ലാം ഉണ്ടാവുന്ന അവസ്ഥ അവിടെ പ്രകടമാവുന്നതാണ്. പ്രത്യേകിച്ച് ഇനി ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം, മനുഷ്യർക്ക് വരുമ്പോൾ ഏതാണ് ആള്, ഏത് തെറ്റ് ചെയ്തവനാണ്, ഇവൻ്റെ മെയിൻ ദോഷം ഏതാണ് മികച്ചു നിൽക്കുന്നത് എന്നിവരെ ഓരോരുത്തരെ വരവിലത്തോടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഇപ്പം ഈപത്ത് നിയമത്ത് പറഞ്ഞവരാണെങ്കിൽ അവർ മനുഷ്യർക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും ചില റിപ്പോർട്ടുള്ളത്, എങ്ങനെയായിരിക്കും, നാവ് നല്ലോണം നീണ്ടുകൊണ്ടായിരിക്കും. അപ്പോൾ ഏതാണ് കാറ്റഗറി എന്നെയും അവിടെ മനസ്സിലാക്കാം. വ്യഭിചാരികളാണെങ്കിലോ അവരെ ഗുഹ്യത്തിൽ നിന്ന് ചീഞ്ഞ ശലം ഒലിച്ചുകൊണ്ടായിരിക്കും അവർ വരിക. അപ്പോൾ ആ രൂപത്തിൽ മനസ്സിലാക്കാം ഇവരാണെങ്കിൽ. മോഷ്ടാക്കൾ എന്താണ്ടാവുക അല്ലേ, ആ തൊണ്ടി മുതലുമായിട്ടാണ് അവരെ മേത്തൊട്ടി പിടിച്ചുകൊണ്ടാണ് അവർ വരിക, മോഷ്ടാക്കൾ വരിക. കജാനൊക്കെ കെട്ടവര് അതൊക്കെ ഏറ്റിക്കൊണ്ട് വരും മനുഷ്യരിലേക്ക് വരും. അതാണ് കണ്ടി കഥ പറഞ്ഞല്ലേ, ലോറി ഏറ്റിരുന്ന അതിലിട്ടോളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ അവസ്ഥയിൽ ഓരോരുത്തരും എന്താണ് ചെയ്തത് എന്ന് വിളിച്ചറിയിക്കുന്ന രൂപത്തിൽ തന്നെ ഓരോരുത്തരും മെയിൻ ലാസ്റ്റ് പോയി നിൽക്കുന്ന പോയിന്റുകൾ വിളിച്ചറിയിക്കുന്ന രൂപത്തിലായിരിക്കും മനുഷ്യരിലേക്ക് വരിക. കിബറന്മാർ വരും, അഹങ്കാരികളായിരിക്കും, ഒരു വളരെ ചെറിയവരായിട്ട് അണുമണിതമായി വലിയ വെളുപ്പത്തിൽ കാണിച്ചവരൊക്കെ വളരെ ചെറുതരായി ചെറിയവരായിട്ടാണ് മനുഷ്യരിലേക്ക് അവരെ കൊണ്ടുവരുന്നത്. ആളുകൾക്ക് ചവിട്ടുന്ന രൂപത്തിൽ അവരെ കൊണ്ടുവരും. അതുപോലെ നല്ല മനുഷ്യന്മാരൊക്കെ ഇപ്പോൾ വാങ്കൊടുത്തവരാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു വാങ്കൊടുത്തു കൊണ്ട് എന്ത് ചെയ്യും, വരാൻ കഴിയും. ഹൃദയത്തറുത്തവരാണ്, അവരെ വായനപ്പുറത്ത് വരും. അപ്പോൾ ഏകദേശം ഒരാളുടെ ഏകദേശം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് എന്താണ്, മറ്റ് മൊത്തത്തിൽ അതിൻ്റെ രൂപം പറഞ്ഞതുള്ളൂ. മൊത്തത്തിലും എന്താണ്, പുനർജനിച്ച് മാഷറിയിലേക്ക് വരുന്നതിനിടയിൽ എന്താണ്, ഇയാൾ ഏതാണ് ആൾ, ഇയാൾ ഏത് രീതിയിലാണ് ജീവിച്ചിരുന്നത്, ഇയാൾ എന്തൊക്കെ നന്മകളുടെ ആളായിരുന്നു, അല്ലെങ്കിൽ ഇയാൾ എന്ത് മോശക്കാരനാണ്, ഇയാളുടെ കാര്യമായ തെറ്റെന്തായാലും ഇതൊക്കെ വേറെ ആൾക്കൂടി മനസ്സിലാകുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുക, മാഷറിലേക്ക് പോരുക. വേറെ ആൾ എന്തപ്പോൾ അവൻ്റെ പ്രശ്നം, നമ്മൾക്ക് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ആണോ ഒരാളത് ഇങ്ങനെ അന്വേഷിക്കണേ, ആ അന്വേഷിക്കേണ്ട, ഓരോരുത്തരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാ ഇത് മനസ്സിലായി, ഇപ്പനോ ഇത് മനസ്സിലായി, ഇങ്ങനെ മനസ്സിലാവുന്ന അവസ്ഥയിലേക്കാണ് മാഷറിലേക്ക് എന്ത് ചെയ്യുക വരിക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മഹാന്മാരൊക്കെ എപ്പോഴും അള്ളാഹുവേ രണ്ട് ലോകത്തും ഞങ്ങളെ വഷളാക്കല്ലേ എന്ന് പറയും. ഇവിടെ വലിയ വലിയവരായിരിക്കും തെസ്പി വാലറ്റ് എടുക്കുന്ന ആളാണ് ആര്യമാണ്, ആ ഇവിടെ എത്തിയപ്പോഴാണ് ഇയാൾ ചെയ്ത് സൈസിൽ നിന്ന് പബ്ലിക്കാവല്ലേ. അപ്പോൾ അള്ളാഹു തലമ പുറത്തു തരട്ടെ, മാപ്പ് തരട്ടെ. വയോമ ഇതിൻ, അപ്പോൾ ആ ദിവസം ലായുസ് അലോ ചോദിക്കപ്പെടുകയില്ല, അനുദംബിഹി അവൻ്റെ തെറ്റിനെക്കുറിച്ച്, ഇൻസുൻ ഒരു മനുഷ്യനോടും ചോദിക്കപ്പെടുകയില്ല, വലാജാൻ ഒരു ജിന്നിനോടും ചോദിക്കപ്പെടണം. എല്ലാവരും ഈ വിഷയത്തിൽ ഒരേ സൈസാണ്. അത് ജിന്നുകളെ വെച്ചിട്ട് എന്തുണ്ടാവില്ല അവിടെ മറണ്ടാവില്ല എന്നുള്ള ജിന്നുകളെ അവിടെ ആർക്ക് കാണാൻ കഴിയുന്നതാണ്, മനുഷ്യന്മാർക്ക് കാണാൻ കഴിയും, ജിന്നുകളെയും അവിടെ മനുഷ്യന്മാർ കാണാൻ കഴിയും. ഈ ജിന്നുകളെ വേണ്ടി പേടിച്ചൊന്നും ചേട്ടാ, അന്ന് ജിന്നുകളെ അവിടെ നിന്ന് കാണാൻ കഴിയുന്ന, ആ അങ്ങനെ പറഞ്ഞു അല്ലേ. ഉപയായി റബ്ബിക്കുമ തുക്കസീബാൻ, ഇത്രയധികം വലിയൊരു ഉപകാരമുള്ള വർത്താനാണ് ഇപ്പൊ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത് അല്ലേ. നല്ല ഉപകാരമുള്ള വർത്താനം, നിനക്ക് ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതല്ലേ, മനുഷ്യന്മാരെ ജിന്നുകളെ എന്നിട്ടെന്തെങ്കിലും അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്തത്. കാരണം ആ ഷെറിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന നല്ലൊരു വിഷയമാണ് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെന്താ, ആ അതാ പറയുന്നത് യൂറഫൽ മുജ്രിമൂന, ആ കുറ്റവാളികളെ തിരിച്ചറിയപ്പെടും, ബിസീമാവും അവരുടെ അടയാളങ്ങൾ കൊണ്ട് തന്നെ, അതാണ് പറഞ്ഞത്. അപ്പം പറഞ്ഞില്ലേ, മുഖപ്രസന്ന കൊണ്ട് നല്ല മനുഷ്യന്മാരെ തിരിച്ചറിയാം, സമാധാനം കൊണ്ട് നല്ല മനുഷ്യന്മാരെ ചിത്തറിയും, കുറ്റവാളികളെ അവരുടെ മുഖത്തുള്ള ദുഃഖം കൊണ്ടും കാഠിന്യം കൊണ്ടും വിഷമം കൊണ്ടും ടെൻഷൻ കൊണ്ടും അവരുടെ മുഖം ആകെ കണ്ട് കരുവാളിച്ചുകൊണ്ടും കുറ്റവാളികൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് തിരിച്ചറിയാം. ബേജാറുള്ള മുഖത്ത് അറിയുന്നല്ലേ, ഹൃദയത്തിലുള്ള ബേജാറുള്ള അറിയും, മുഖത്ത് പ്രകടമാവും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ എന്റെ ഉമ്മത്തിനെ വേന്തിരിച്ചറിയാൻ കഴിയുന്നതാണ്? എന്താ കാരണം? ആ ഉള്ളുവിന്റെ അവയങ്ങൾ എന്തുണ്ടാവും? പ്രകാശം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഓരോ അടയാളങ്ങൾ ഉണ്ട് എന്നർത്ഥം അല്ലേ? ഓരോ അടയാളങ്ങളുണ്ട്. അപ്പൊ അടയാളം കൊണ്ട് നീ അവരെ തിരിച്ചറിയും. യൂറഫുൽ മുജിരിമൂന, മുജിരിമികളെ, കുറ്റവാളികളെ തിരിച്ചറിയപ്പെടും. ബിസീമാവും അവർക്കുള്ള അടയാളങ്ങൾ കൊണ്ട്. എന്നിട്ട് പറയാണ് വയുഹദു, അവരെ പിടികൂടപ്പെടും. ബിന്നവാസി വൽ അഖ്ദാം. ബിന്നവാസി, നവാസി പറഞ്ഞാൽ എന്താണ്? കുടുമ കുടുമ എന്ന് പറയും. മുന്നിലുള്ള മുടിക്കാണ് ഇത് പറയാ. കുടുമ കുടുമ പറഞ്ഞാൽ എന്താണ് അറിയോ? ഇവിടെ ഇങ്ങനെ മുന്നിലെന്ത് ചെയ്യും? കുറച്ച് മുടി ഇങ്ങനെ തൂക്കിട്ടിട്ട് ഇങ്ങനെ അകട്ടാക്കി വെക്കണ, അതിനാണ് ഇത് പറയാ കുടുമ എന്ന് പറയാം. അതെന്ത് ചെയ്യും? അതുമനാണ് പിടിക്കുക. ഇപ്പോഴത്തെ തലമുറക്ക് മുടി മലക്കൾക്ക് പിടിക്കാൻ എളുപ്പമാണ്. കാരണം എല്ലാവരും മുന്നിൽ അത്യാവശ്യം ഉണ്ടായാലുണ്ട്, മുടി ഉണ്ടായാലുണ്ട്. മലക്കൾക്ക് എന്ത് ചെയ്യോ? നിങ്ങൾ മുട്ടാണെങ്കിലും അതിനുള്ള മുടിയൊക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ മുട്ടടിച്ച് കാണാൻ എന്ത് ചെയ്യണ്ട, പോകണമെന്ന് വിചാരിക്കണ്ട. ഏതായാലും ഇപ്പോഴത്തെ തലമുറ ഏതായാലും മലക്കൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ മുടി ഇങ്ങനെ കൂട്ടിയിരുന്നുണ്ട്. അപ്പോൾ മുന്നിലുള്ള ഈ മുടിയാണ് അത് പിടിച്ചിട്ട് രണ്ട് മൂന്ന് രീതികളാണ് പറയുന്നത്. വയുഹദു ബിൻ നവാസി, അവൻ്റെ കുടുംബങ്ങൾ കൊണ്ട് ചെയ്യും അവനെ പിടിക്കപ്പെടും. മുന്നിലെ മുടി പിടിച്ചിട്ട് വലിച്ചിട്ട് മലക്കൾ എന്ത് ചെയ്യും? നരകത്തിലേക്ക് കൊണ്ടുപോകും. ഒന്ന്. രണ്ടാമത് വല്ല അഖ്ദാം, കാലുകളും. പലർക്കും പല രീതിയിലായിരിക്കും പിടിക്കുക. ചിലർ മുന്നേ പിടിച്ചിട്ട് എന്ത് ചെയ്യും? വലിച്ചോണ്ടും. ചിലർ കാല് പിടിച്ച് വലിച്ചോണ്ടും. ചിലർ രണ്ടും കൂടി പിടിച്ച് വലിച്ചോണ്ട്. കാരണം മുന്നിലെ മുടിയും കാലും ബന്ധിച്ച് പിറകിലോട്ട് ബന്ധിച്ച് ചങ്ങലയിൽ കെട്ടിയിട്ട് എന്ത് ചെയ്യും? അയാളെ നിലത്ത് വലിച്ച് കൊണ്ടുപോകും എന്നും ചില മുഫസ്സിറുകൾ തഫ്സീറുകൾ കാണാം. ആ നിലക്കും കൊണ്ടുപോകുന്നതാണ്. അപ്പം എന്ത് ചെയ്യും? അങ്ങനെ ഇടുമ്പോൾ മലക്കൾ എന്ത് ചെയ്യും? ഒന്ന് ചവിട്ടി ഒതുക്കുന്നതാണ്. ഒന്ന് സെറ്റാക്കും, ബാക്കിലൊക്കെ ഒന്ന് തട്ടിയിട്ട് എന്ത് ചെയ്യും? അങ്ങനെ വളച്ചിട്ട് ആ നിലക്ക് അയാളെന്ത് ചെയ്യും? അയാൾ ആ നിലക്ക് ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ടാണ് മുടിയും ബാക്കിലേക്ക് കാലും വളച്ച് കെട്ടിയിട്ട് ചങ്ങലയിൽ ബന്ധിച്ചു. മീൻ വറയുന്ന ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്യുക? നരകത്തിലേക്ക് വലിച്ചിടുക എന്നാണ് പറയുന്നത്. ഫബിയായി റബ്ബിക്കുമാ തുക്കദ്ദീബാൻ. ഇതെല്ലാം എന്തൊരു നല്ല ഉപദേശമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ കാര്യങ്ങൾ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് പിന്മാറാമല്ലോ. ഇത് നല്ലൊരു അനുഗ്രഹമല്ലേ? എന്നിട്ടാണ് മനുഷ്യന്മാരെ ജിന്നുകളെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ നിഷേധിക്കുന്നത്. ഹാദിഹി ജഹന്നം, ഇതാണ് ആ നരകം. അല്ലത്തി, എങ്ങനത്തെ നരകമാണ്? യുക്കദ്ദീബുഹ, അതുകൊണ്ട് എന്ത് ചെയ്തു? നിങ്ങൾ നിഷേധിച്ചിരുന്നു. യുക്കദ്ദീബുഹ, അതുകൊണ്ട് നിഷേധിച്ചിരുന്നു. അൽ മുജ്രിമുൻ, കുറ്റവാളികൾ, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് നിഷേധിച്ചിരുന്നു. ഇങ്ങനെ നരകമൊന്നും അവർക്ക് എന്തുണ്ടായിരുന്നില്ല? വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്ത് നരകം? എന്ത് പരലോകം? എന്ത് പുനർജന്മം? അതൊന്നും ഉണ്ടാവില്ല. മരിച്ചാൽ മരിച്ചു, അത്ര ഉള്ളു അല്ലേ? എല്ലാം മരിച്ച് മരിച്ചാൽ നമ്മൾ മരിച്ചു. അത്ര വേറെന്താ? വേറൊന്നുമില്ല എന്നൊരു ന്യായമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. ആദിഹി ജഹന്നം, ഇതാണ് ആ നരകം. ഏത്? അന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ഈ സാധനമൊന്നും ഉണ്ടാവില്ല എന്ന്? ഇപ്പം മനസ്സിലായില്ല ഇതുണ്ട് എന്ന് ആരോട് അറിയും? അവരോട് പറയും. ആദിഹി ജഹന്നം, ഇതാണ് ആ നരകം. അല്ലത്തി, എങ്ങനത്തെ നരകമാണ്? ദുഃഖദ്ദീബുഹ, അതുകൊണ്ട് നിഷേധിച്ചിരുന്നു. അൽ മുജ്രിമുൻ, കുറ്റവാളികൾ. എന്നിട്ട് പറയണേ യതൂഫൂന, തവാഫറിന് എന്താ? ചുറ്റി സഞ്ചരിക്കുക. യതൂഫൂന, അവർ ചുറ്റി സഞ്ചരിക്കും. ബൈനഹ, ആ നരകത്തിൻ്റെ ഇടയിലും. ഒബൈന ഹമീമിൻ, ഹമീമ് നമ്മൾ ഇടക്കിടക്ക് പറയാറുണ്ടല്ലോ. ഹമീമ് പറഞ്ഞാൽ എന്താ? ചൂടുള്ള വെള്ളം. ആൻ പറഞ്ഞാൽ ഹമീമ് പറഞ്ഞാൽ തന്നെ ചൂടാണ്. ഹമീമ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ചൂടാണ്. ആൻ പറഞ്ഞാലോ അങ്ങേറ്റം, പെരിഞ്ചൂട്. ആൻ അവിടെ വീണ്ടും കൂട്ടിക്കൊടുക്കുകയാണ്. ഹമീമ് പറഞ്ഞാൽ തന്നെ ഒരു സാധനം ചൂടിൻ്റെ പാരമ്യത്തിൽ തീർത്തുമ്പോഴാണ്. ആൻ എന്ന് പറഞ്ഞാലോ ഒന്നും കൂടി തെക്കീതാക്കാണ്. അങ്ങേയറ്റം ചൂടുള്ള ഹമീമിൻ്റെ ഇടയിലും ആ നരകത്തിൻ്റെ ഇടയിലും അവരിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും. അവരേർപ്പാടെന്താ? നരകത്തിൽ
ഒരു സ്ഥലത്ത് ശിക്ഷ അനുഭവിക്കുന്ന സ്ഥലത്ത് അവരുണ്ടാവും. അവിടുന്ന് അവർക്ക് എന്തെങ്കിലും വിശക്കും, അവർക്കൊരു ദാഹിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഹമീമിലേക്ക് അവർ പായും. അങ്ങനെ ഹമീം എടുത്ത് കുടിക്കും. ഹമീം എടുത്ത് കുടിച്ചാൽ എന്ത് ചെയ്യും, അവർ എല്ലാത്ത കംപ്ലീറ്റ് എല്ലാത്ത കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഒരുക്കി ഒലിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുക എന്താ, നരകത്തിൽ എന്താവും, തൊലി ഒലിക്കരിയില്ലെന്നാ. മനസ്സിലാക്കണം, നരകത്തിൽ തൊലി കരയും. ഒരു സെക്കൻഡിലാണോ തോന്നണത്, 60 പ്രാവശ്യം 7 പ്രാവശ്യമൊക്കെ അയാളെ തൊലികൾ എന്ത് ചെയ്യും, മാറ്റി വരുന്ന. അള്ളാഹുത്താല പറയുന്നില്ലേ, നുബത്തിൽഹും മക്കാന ജിൽദും ലബദ്ദല്ലാഹു എന്ന് പറയുന്നുണ്ടല്ലോ. അവിടെ മാംസങ്ങൾക്ക് തൊലികൾക്ക് പകരം വേറെ തൊലി എന്ത് ചെയ്യും, മാറ്റി മാറ്റി വെക്കുന്ന. എനിക്ക് തോന്നുന്നു അല്പസമയം കൊണ്ട് 70 പ്രാവശ്യമൊക്കെ എന്ത് ചെയ്യും, ഒരു തൊലികൾ മാറ്റും. അപ്പം നരകത്തിൽ നിന്ന് കരിഞ്ഞിട്ട് നരകത്തിലെ കരിച്ചിൽ വേറെ ഉണ്ടാവും, ഹമീമിൻ്റെ അടുത്തെത്തുമ്പോൾ വേറെ കരിച്ചിലുണ്ടാവും. അപ്പോൾ ഹമീമ് കുടിക്കുന്ന സമയത്ത് എന്താവും, അവരെ സ്കെലറ്റൽ രൂപം മാത്രം വരുന്ന. എന്ന് പറഞ്ഞാൽ മാംസങ്ങളൊക്കെ പുള്ള എന്ത് ചെയ്യും, ഒരുക്കി ഒലിച്ചിട്ട് ആ ഒരു അസ്ഥി മാത്രമായി അവർ നിൽക്കും. ആ അവസ്ഥയിലുള്ള ഒരു ഗുരുതരാവസ്ഥയിലേക്ക് അവർ പോകും. എന്നാൽ ഹമീമ കുടിക്കാതിരിക്കാനും പറ്റില്ല എന്നുള്ള, കാരണം ഹമീമ കുടിക്കാതിരിക്കാൻ പറ്റില്ല എന്നാണ് അവർക്ക് അങ്ങേയറ്റത്തെ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ വിശപ്പവും ദാഹവുമാണ് എന്ന് നരകവാസികൾ തോന്നുന്നതാണ്. ആ രീതിയിൽ എന്ത് ചെയ്യും, അവരെ മൈൻഡ് എത്തും. അപ്പോൾ അവരെന്ത് ചെയ്യും, ഹമീമിൻ്റെ അടുക്ക് അവർ ഓടും. അതാണ് എത്തുപോകുന്ന പറഞ്ഞാൽ ഇവരെ പണി തന്നെയാണ്, പോയി വെള്ളം കുടിക്കുക, പിഞ്ഞിങ്ങോട്ട് മാറും. ഹമീമ കുടിച്ചിട്ട് എന്ത് ചെയ്യും, അവർ ഇടങ്ങേറും. അപ്പം ഇങ്ങോട്ട് ഓടും, ഇവിടുന്ന് പിഞ്ഞി എന്ത് ചെയ്യും, അവർക്ക് വിശക്കും, വീണ്ടായിക്കും. അപ്പം ഹമീമേക്ക് ഓടും, ഹമീം കുടിച്ച് അവർക്കൊന്നും ബേജാറായിട്ട് ഇങ്ങോട്ട് ഓടും, പിന്നെ അങ്ങോട്ട് ഓടും. അതാണ് എത്തുപോകുന എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തില്ല, അമീമിനേക്ക് അടുക്ക എപ്പോഴെങ്കിലും ഒഴിവുണ്ടാകുമ്പോൾ വരുന്നതാണോ തവാഫ്? പറഞ്ഞ എന്താ, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതിനാണ് ഏത് പറയാ, തവാഫ് എന്ന് പറയാം. റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് അല്ലേ തവാഫ് പറഞ്ഞ, അതാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ള. അപ്പൊ എന്താ, ഇതൊരു സിസ്റ്റമാണ്. നരകത്തിൽ അവർക്ക് ശിക്ഷിക്കപ്പെട്ട മേഖലയിലെ പീഡനങ്ങൾ അനുഭവിക്കുന്നതിന് പുറമെ അവർ അമീമിലേക്ക് ഓടും, പിന്നെയും അമീമ കുടിച്ച് അവർക്ക് ബേജാറായി കണ്ടോടും, അങ്ങോട്ടോടും. ഈ ഒരു ദുരവസ്ഥയായിരിക്കും അവർക്കുണ്ടാവുക. ഈ ഒരു നരകത്തിനെയാണ് മുൻ ദുനിയാവിൽ നിർജ്ജീവികളായ ആളുകൾ എന്ത് ചെയ്തത്, നിഷേധിച്ചിരുന്നത്, അങ്ങനെ പുച്ഛിച്ചിരുന്ന് തള്ളിയിരുന്നത്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. റബ്ബിയായി റബ്ബിക്കുമ തുക്കസിബാൻ, എന്തിനാണ് മനുഷ്യന്മാരെ ജിന്നുകളെ ഇങ്ങനെയൊക്കെ എല്ലാ സിറുകളും രഹസ്യങ്ങളും ഉദാഹരണങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു തരുന്നില്ലേ, എന്നിട്ടും എന്താണ് നിങ്ങൾ, ഇതൊരു അനുഗ്രഹമല്ലേ, നിങ്ങളുള്ള സ്നേഹം കൊണ്ടും നിങ്ങൾ ഇതിൽ പെടാതിരിക്കാനും തന്നെയാണ്. അള്ളാഹുത്താല നമ്മളെ സൃഷ്ടിച്ചത് തന്നെ അവൻ്റെ കാരുണ്യം കാണിച്ചു തരാനാണ്. അള്ളാഹുത്താല റഹീമാണ്, റൗഫാണ്, റഹ്മാനാണ്. അപ്പോൾ അവൻ്റെ കാരുണ്യം നന്നായി നമ്മളെ ആസ്വദിപ്പിക്കാനാണ്. അള്ളാഹുത്താല അങ്ങനെ ഹദീസിൽ പറയുന്നു, ഒരു ഖുദ്സിയ ഹദീസിൽ പറയുന്നുണ്ട്, ഖലഖുൽ ഖൽഖ ലിറഹ്മത്തി എന്നാണ്. ഞാൻ സൃഷ്ടികളെ സൃഷ്ടിച്ചൊക്കെ എൻ്റെ കാരുണ്യം കാണിച്ചു കൊടുക്കാനാണ്. അപ്പോൾ എൻ്റെ കാരുണ്യം നന്നായി ആസ്വദിക്കേണ്ടവരായിരുന്നു നിങ്ങൾ. നിങ്ങൾ തീയിലേക്ക് അല്ലേ, നിങ്ങൾ ആ കാരുണ്യത്തിൻ്റെ പ്രതീകമായിട്ട്, ആ കാരുണ്യത്തിൻ്റെ സ്രോതസ്സായിട്ട് അയച്ചവരാണ് അലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ആ നബി തങ്ങളെ പറ്റി എന്താ പറഞ്ഞത്, ഒരാൾ ഒരു തീക്കുണ്ടാരം കത്തിക്കുമ്പോൾ അതിലേക്ക് ഈയാൻ പാറ്റകൾ പോകുമ്പോൾ ആ പാറ്റകളെ പിടിച്ച് പോ തീക്കുണ്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിടുന്ന പണിയാണ് ഞാൻ ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാന എത്ര നല്ല ഉദാഹരണം അല്ലേ. തീക്കുണ്ടാരത്തിലേക്ക് പാറ്റകൾ ഈയാൻ പാറ്റകൾ പോകുമ്പോൾ നിഷ്കളങ്കരായ പാറ്റകൾക്കറിയില്ല അത് തീയാണെന്നറിയാം. പോയി കഴിഞ്ഞാൽ അവ നശിക്കും. അപ്പോൾ പോവാതിരിക്കാൻ വേണ്ടി ഒരാൾ അപ്പുറത്തിരുന്നിട്ട് അതിനെ തട്ടി മാറ്റുന്ന ഒരു പണിയുണ്ട്. ആ പണി ഞാൻ എടുക്കുന്നതെന്നാണ്. അപ്പോൾ അതും കാരുണ്യമാണ്. ആ കാരുണ്യമാനായ റബ്ബ് അയച്ചാണ് നിബിധങ്ങളെ. അപ്പോൾ എല്ലാ നിലക്കും കാരുണ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ ആ കാരുണ്യമൊന്നും ആർക്കും വേണ്ട, ആ കാരുണ്യമൊന്നും ആർക്കും വേണ്ട. അവർക്കെന്താണ്, അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് ധിക്കരിക്കുകയും അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ കാരുണ്യമായ സ്വർഗ്ഗമൊക്കെ പറഞ്ഞതെന്നുണ്ടും. അതല്ല, അള്ളാഹുവിൻ്റെ നരകത്തെക്കുറിച്ച് പറഞ്ഞു തന്നതും അവൻ്റെ കാരുണ്യമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും മനുഷ്യരെ ജിന്നുവർഗമായ നിങ്ങൾ എന്തിനാണ് ഈ അനുഗ്രഹത്തെ നിങ്ങൾ നിഷേധിക്കുന്നത്. അള്ളാഹു തന്നെ നല്ല അവസ്ഥയിൽ നമ്മളാക്കി തരുമാറാകട്ടെ. ഇനി ഇൻഷാ അല്ലാ ബാക്കി നാളെടുക്കും. അള്ളാഹു തആല പറഞ്ഞും കേട്ടും എല്ലാം ശോലി അമലാക്കി സ്വീകരിക്കട്ടെ. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ.